നമസ്കാരം കാശ്മീരിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുള്ള ഉമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി തുടങ്ങിയ പ്രധാന നേതാക്കളാണ് കസ്റ്റഡിയിലായത് കാശ്മീരിലെ പുതിയ മണ്ഡലം പുനർനിർണയത്തിനെതിരെ ഗുപ്കാർ സഖ്യം ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് രാവിലെ മുതൽ എല്ലാ നേതാക്കളുടെയും വീടുകൾക്ക് മുമ്പിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഗുപ്കാർ സഖ്യം പറയുന്നു പതിവ് പോലെ ഇതാണ് കശ്മീരിന്റെ അവസ്ഥയെന്ന് നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷൻ ഉമർ അബ്ദുള്ള പ്രതികരിച്ചു ഫാറൂഖ് അബ്ദുള്ളയുടെയും തന്റെ സഹോദരിയുടെയും വീടുകളെ ബന്ധിപ്പിക്കുന്ന ഗേറ്റ് പോലീസ് അടച്ചുപൂട്ടിയെന്നും ഉമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തു എന്തിനാണ് കശ്മീർ ഭരണകൂടം സമാധാനപരമായ പ്രതിഷേധത്തെ പോലും ഭയക്കുന്നതെന്ന് സി പി എം നേതാവ് എം വൈ തരിഗാമി പ്രതികരിച്ചു തന്റെ വീടിന് മുന്നിലും ഒരു പോലീസ് ട്രക്ക് നിർത്തിയിട്ടിരിക്കുകയാണെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു ജമ്മു കാശ്മീരിൽ മണ്ഡല പുനർനിർണയ ശുപാർശകൾ അപാകതകൾ നിറഞ്ഞതാണ് എന്നാണ് ഗുപ്കാർ സഖ്യത്തിന്റെ നിലപാട് കാശ്മീരിൽ ഒരു മണ്ഡലം മാത്രമാണ് വർദ്ധിപ്പിച്ചത് അതേസമയം ജമ്മുവിൽ ആറ് മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ശുപാർശ ബി ജെ പിക്ക് സ്വാധീനമുള്ള ജമ്മുവിൽ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും ശാസ്ത്രീയമായ വിഭജനത്തിന് പകരം രാഷ്ട്രീയമായ മണ്ഡല വിഭജനമാണ് നടത്തുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് നിയമസഭാ മണ്ഡല പുനർനിർണയം നടക്കുന്നത് ജമ്മു കാശ്മീരിൽ കോടി ജനങ്ങളുണ്ട് അറുപത്തെട്ട് ലക്ഷം കാശ്മീരിലും ബാക്കി ജമ്മുവിലും ജമ്മു കാശ്മീർ നിയമസഭയിൽ എൺപത്തിയേഴ് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് കാശ്മീരിൽ നാൽപ്പത്തി ആറ് മണ്ഡലങ്ങൾ ജമ്മുവിൽ മുപ്പത്തിയേഴും നാലെണ്ണം ലഡാക്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്കിനെ കാശ്മീരിൽ നിന്ന് മാറ്റിയിരുന്നു ഇതോടെ മണ്ഡലങ്ങളുടെ എണ്ണം എൺപത്തി മൂന്നായി കുറഞ്ഞു ഇനി ഏഴ് മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം അതുവഴി തൊണ്ണൂറ് സീറ്റുകളിലേക്ക് ജമ്മു കാശ്മീർ നിയമസഭ മാറും ആറ് സീറ്റുകൾ ജമ്മുവിലാണ് ഉയർത്തുന്നത് ജമ്മുവിനേക്കാൾ ജനസംഖ്യയുള്ള കാശ്മീരിൽ ഒരു സീറ്റ് മാത്രം കൂട്ടുകയും ചെയ്യും ഇതിനു പുറമെ പട്ടികവർഗ വിഭാഗത്തിന് ആദ്യമായി സീറ്റുകൾ സംവരണം ചെയ്യാനും നിർദ്ദേശമുണ്ട് പതിനേഴ് സീറ്റുകളാണ് പട്ടിക വിഭാഗത്തിനായി സംവരണം ചെയ്യുക മണ്ഡല പുനർനിർണയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഉമർ അബ്ദുള്ള പ്രതികരിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി മണ്ഡല പുനർനിർണയ സമിതി അധ്യക്ഷൻ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള ബി ജെ പിയുടെ ജിതേന്ദ്ര സിംഗ് ജുഗർ കിഷോർ എന്നിവർക്ക് പുറമെ മുൻ ജസ്റ്റിസ് ഹസ്നീൻ മസൂദി മുഹമ്മദ് അക്ബർ ലോൺ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ് സമിതിയിലെ അംഗങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അറിയിക്കാൻ അവസരമുണ്ടായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്